കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി നമ്മുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. 8-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനു മുമ്പായി ചെറിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയോ അല്ലെങ്കിൽ അനുനയങ്ങളിലൂടെയോ ശശിധരനെ മാറ്റി ഏകകണ്ഠമായി ഗാർഗെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിപാടിയാണ് KC വേണുഗോപാൽ പിന്നെ തന്ത്രം മെനയുന്നത്. കുറേ നാളായി അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും ശശി തരൂരിനെതിരെ ഒളിയമ്പുകൾ അയക്കുന്നുണ്ട്. ശശി തരൂർ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ശശി തരൂരിൻ്റെ പിന്നെ ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പിന്നെ KC വേണുഗോപാലിൻ്റെ ഉന്നം ഏറ്റവും കുറച്ച് വോട്ട് വാങ്ങി അൺപോപ്പുലറാണ് ഇയാൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാൽ. അതിനുള്ള തന്ത്രങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KC വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും KC വേണുഗോപാലിനെതിരായിട്ടുള്ള ഒരു തരംഗമുണ്ട്. കാരണം ഇയാൾ രാഹുലിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ അടുക്കളക്കാരനാണെന്നുള്ള ഒരു ദുഷ്പേര് ആ വടക്കേ ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളതുകൊണ്ട് പല നെഗറ്റീവ് വോട്ടും ശശി തരൂരിന് വീഴാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ അത് KC വേണുഗോപാൽ മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിന്ന് പരമാവധി വോട്ട് പിന്നെ ശശി തരൂരിന് പോകാതിരിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം KPCCയിൽ ശശി തരൂർ എത്തുമ്പോൾ പിന്നെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. അത്രമാത്രം ഭീഷണിപ്പെടുത്തിയാണ് അവരെയൊക്കെ മാറ്റിയത്. ഈ പത്രികയിൽ ഒപ്പിട്ട ശബരിനാഥോ അല്ലെങ്കിൽ തമ്പാൻ രവി പോലും അവിടെ ഉണ്ടായില്ല. കാരണം അത്രമാത്രം സമ്മർദ്ദവും ഭീഷണിയുമാണ് അവരുടെ പുറത്ത് ഉള്ളത്. ഇപ്പോൾ KC വേണുഗോപാൽ വേറൊരു ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുന്നത് ശശി തരൂർ അനുസരിച്ചില്ലെങ്കിൽ ശശി തരൂർ 2024 സീറ്റ് കൊടുക്കുന്ന കാര്യം പുനരാലോചിക്കും എന്നാണ് പിന്നെ KC വേണുഗോപാൽ പറയുന്നത്. അങ്ങനെ ചില ആളുകൾ അത് കേട്ടതോടുകൂടി ആകെ ഈ കാര്യം ശശി തരൂരിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശശി തരൂർ അതിനകത്ത് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വേറെ ഒരു നായർ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ് KC വേണുഗോപാൽ രഹസ്യമായി തൻ്റെ അണികളോട് പറയുന്നത്. രണ്ട് പേരുകൾ KC വേണുഗോപാൽ മുന്നോട്ട് വച്ചു കഴിഞ്ഞു. ഒന്ന് നമ്മുടെ സാക്ഷാൽ നമ്മുടെ തമ്പാനു രവി, രണ്ട് മുൻ DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനിൽ. ഈ രണ്ടുപേരും നായർ സ്ഥാനാർത്ഥികളാണെന്നും ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നുമാണ് KC വേണുഗോപാലിൻ്റെ അവസാനത്തെ അമ്പ് പോകുന്നത്. എന്തായിരുന്നാലും ഈ നിർദ്ദേശം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ശശി തരൂര് 3 പ്രാവശ്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞു. 4-ാം ഊഴവും അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ശശി തരൂരല്ലാതെ വേറൊരാൾ നിന്നാൽ പിന്നെ മത്സരിച്ച് തിരുവനന്തപുരത്ത് വിജയിക്കാൻ പ്രയാസമാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ശശി തരൂരിനെ ഒഴിവാക്കിയാൽ, ഏതെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കിയാൽ, അത് കോൺഗ്രസ്സിന് ഒരു സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഹൈക്കമാൻഡിനെ പലരും അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ശശി തരൂർ പിന്നെ ശശി തരൂരിനെ മാറ്റിയാൽ KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദം കാരണം ശശി തരൂരിന് പിന്നെ AICC പ്രസിഡന്റ് സ്ഥാനത്തുള്ള മത്സരത്തിൽ ദയനീയ പരാജയം ഉണ്ടാവുകയും വോട്ടുകളുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതോടുകൂടി ശശി തരൂരിനെതിരായിട്ടുള്ള യുദ്ധം KC വേണുഗോപാൽ മുറുക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോഴാണ് പകരം 2 സ്ഥാനാർത്ഥികളുടെ പേരുമായി KC വേണുഗോപാൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും 9-ാം തീയതി പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന തീയതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാവും. അത് കഴിഞ്ഞ് 17-ാം തീയതി ആകുമ്പോൾ കാര്യങ്ങൾ ഒരു വ്യക്തത വരും. ശശി തരൂരിൻ്റെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് KC വേണുഗോപാൽ നടത്തുന്നത്.